بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بكلمات الله التامات من شر ما خلق. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء هو السميع العليم. الحمد لله رب العالمين. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أيها الناس أوصيكم وإياي بتقوى الله. قال رسول الله صلى الله عليه وسلم من يريد الله به خيرا يفقهه في الدين. ഇതൊരു ഹദീസാണ്, ആമുഖമായിട്ട് പറയട്ടെ. ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആർക്കെങ്കിലും ഖൈർ ഉദ്ദേശിച്ചാൽ അവനെ ദീനിലൊരു ഫക്കീഹാക്കും, ഒരു പണ്ഡിതനാക്കും. അപ്പോൾ ഇവിടെ യുഫക്കിഹുഹു എന്നാണ്, ഫിഖ് എന്നൊരു ചൊയ അതിലുണ്ട്. അപ്പം പണ്ഡിതന്മാരിൽ ഏറ്റവും അത്യാവശ്യമായി അറിയേണ്ടുന്നതാണ് ഫിഖ്. കാരണം ജനങ്ങൾക്ക് ആവശ്യമായത് ഫിഖ്ഹാണ്. സാധാരണ ജനങ്ങൾക്ക് പണ്ഡിതന്മാർ പകർന്നു കൊടുക്കേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് ഫിഖ്ഹാണ്. തഫ്സീർ നമ്മൾ പഠിക്കണം, ഖുർആൻ പഠിക്കണം, ഹദീസ് നമ്മൾ പഠിക്കണം. പക്ഷെ അതിലൊക്കെ പ്രാധാന്യം ഫിഖ്ഹിനുണ്ട്, കർമ്മശാസ്ത്രത്തിനുണ്ട്. കാരണം ഈ കർമ്മശാസ്ത്രം എന്ന് പറയുന്ന നിത്യജീവിതത്തിൽ അത്യാവശ്യമായ കാര്യങ്ങളാണ്, ഒഴിച്ചുകൂടാനാവാത്ത വിഷയങ്ങളാണ്. ഓരോ ദിവസവും നമ്മുടെ ദിനചര്യകളിൽ, നമ്മുടെ ഓരോ ദിനേനയുള്ള ആരാധനകളിൽ നിർബന്ധമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ആദ്യമായി പറയട്ടെ, ഈ നൂറേമൻ്റെ കീഴിൽ ഇസ്ലാമിക കർമ്മശാസ്ത്രം എന്ന പേരിൽ ഇങ്ങനൊരു പദ്ധതി ആവിഷ്കരിച്ച് ഓൺലൈൻ ക്ലാസ് സംഘടിപ്പിച്ചതിൽ അതിയായി സന്തോഷിക്കുന്നതോടൊപ്പം ഇതിന് കളമൊരുക്കിയവരെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. തീർച്ചയായും ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പ്രതിഫലാർഹമായ ഒരു കാര്യമാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു സൽക്കർമ്മത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഇരുവീട്ടിലും വിജയം പ്രദാനം ചെയ്യുമാറാവട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഖൈറും ബർക്കത്തും നമ്മുടെ ഉപജീവന മാർഗങ്ങളിലൊക്കെ. കാരണം നമ്മൾ ഇത്രയെങ്കിലും സമയം ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ മാറ്റിവെക്കുന്നതിൻ്റെ പേരിൽ നമുക്ക് ഉപജീവന മാർഗം തേടുന്നതിൽ കുറവ് വരാം. അതിനൊക്കെ അള്ളാഹു പരിഹാരമുണ്ടാക്കി ജീവിതം ഖൈറായ നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമ്മളെ സഹായിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന അവർക്ക് വന്ന് ഭവിച്ചിട്ടുള്ള പ്രയാസങ്ങൾ, അവരുടെ ജോലി സംബന്ധമായ മറ്റു രേഖാ സംബന്ധമായ അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ അള്ളാഹു പരിഹാരമുണ്ടാക്കുമാറാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് ആരംഭിക്കാം. ബഹുമാനികളെ, കർമ്മപരമായ കാര്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അത് നിസ്കാരമാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിൽ നിന്ന് അവനിക്കൊരിക്കലും ഒഴിവാകാൻ സാധ്യമല്ല. അവനിക്ക് ഹയാത്ത് ബാക്കിയായ കാലത്തോളം, അവൻ്റെ ബുദ്ധിക്ക് സ്ഥിരതയുള്ള കാലത്തോളം അവൻ നിസ്കരിച്ചേ മതിയാവുകയുള്ളൂ. നിർബന്ധമായ കടമയാണത്. എന്നാൽ ആദ്യമായി നമുക്ക് എന്താണ് നിസ്കാരം, നിസ്കാരത്തെ എങ്ങനെ നിർവചിക്കാം, അതാണ് നമ്മൾ ആദ്യമായി പഠിക്കുന്നത്. നിസ്കാരം എന്ന് പറയുന്നത് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാം,
ഹിയ ഷറഅൻ അഖ്വാലുൻ വ അഫ്ആലുൻ മഖ്സൂസ മുഫ്തതിഹത്തുൻ ബിത്തക്ബീർ മുഖ്തതിമത്തുൻ ബിത്തസ്ലീം. അതായത് ചില പ്രത്യേകമായ വാക്കുകളും പ്രവൃത്തികളും ഉൾക്കൊള്ളുന്ന തക്ബീർ കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന ഒരു ആരാധനയാണ് നിസ്കാരം. ഇപ്പം നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അതിനെ നിർവചിക്കേണ്ടത്. ഇനി നിസ്കാരം എന്നതിന് സ്വലാ സ്വലാ എന്ന വാക്ക് എന്തുകൊണ്ട് വന്നു? സാധാരണ പറയൽ അങ്ങനെയാണല്ലോ. ഇപ്പം ബാങ്ക് കൊടുക്കുമ്പം അസ്വലാത്തു ഖൈറും മിനന്നൗം, നിസ്കാരം ഉറക്കിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്നല്ലേ പറയുന്നത്? അതേപോലെ നമ്മൾ എല്ലാ വക്തിലും ഹയ്യാല സ്വലാ, നിസ്കാരത്തിലേക്ക് വരൂ എന്ന് പള്ളികളിൽ നിന്ന് നീട്ടി വിളിച്ചു പറയുമ്പോൾ അതിലും പറയുന്നത് അസ്വലാ അല്ലേ. അപ്പോൾ എന്താണ് സ്വലാ സ്വലാ എന്ന വാക്ക് നിസ്കാരത്തിന് പറയാൻ കാരണം? സ്വലാ എന്ന വാക്ക്, സ്വലാത്ത് എന്ന വാക്ക് അത് പലതിനും ഉപയോഗിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാ, സ്വലാത്ത് ചൊല്ല. അതേപോലെ തന്നെ സാധാരണ പ്രാർത്ഥിക്കുന്നതിനും സ്വലാത്ത് എന്ന് പറയും, നിസ്കാരത്തിനും സ്വലാ. അപ്പോൾ എന്താണ് ഈ സ്വല? സ്വല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷാപരമായ അർത്ഥം പ്രാർത്ഥന എന്നാണ്. ആ പ്രാർത്ഥന, കാരണം നിസ്കാരത്തിൽ പ്രാർത്ഥനകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. നിസ്കാരത്തിൽ ഒരുപാട് പ്രാർത്ഥനകളില്ലേ? അങ്ങനെ പ്രാർത്ഥനകൾ അടങ്ങിയ ഒരു ആരാധനയായതുകൊണ്ട് അത് നിസ്കാരം സ്വല എന്ന് പറഞ്ഞു. ഇനി അടുത്തത്, ഓരോ വ്യക്തിക്കും അവരവർക്ക് തന്നെ നിർബന്ധമായ, അതായത് ഫർള് ഐനായ എത്ര നിസ്കാരങ്ങളാണ് നമുക്കുള്ളത്, അത് എപ്പോഴെല്ലാം? മറുപടി, അഞ്ച് വക്താണ് നമ്മുടെ ഫർള് ഐനായ നിസ്കാരങ്ങൾ. ഫർള് ഐൻ എന്ന് പറയുമ്പോൾ ഓരോരുത്തരും ചെയ്യൽ നിർബന്ധമായതാണ്, ഓരോ വ്യക്തിക്കും നിർബന്ധമായതാണ്, അതാണ് ഫർള് ഐൻ എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഫർള് കിഫായ എന്ന് പറഞ്ഞ മറ്റൊന്നുണ്ട്, മയ്യത്ത് നിസ്കാരം പോലെ. അതൊരു നാട്ടിലുള്ള ആരെങ്കിലും ഒരാൾ നിർവഹിച്ചാൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാകും, നിർബന്ധ ബാധ്യതയിൽ നിന്ന് ഒഴിവാകാം, എല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴിവാകും. നേരെ മറിച്ച് ഫർള് ഐൻ എന്ന് പറയുമ്പോൾ ഓരോരുത്തരും നിസ്കരിച്ചിരിക്കണം. അപ്പോൾ അഞ്ച് വക്ത് നിസ്കാരമാണ് നമ്മുടെ ഫർള് ഐനായിട്ടുള്ള നിസ്കാരം. ഇതിൻ്റെ ചരിത്രത്തിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏഴാം ആകാശത്ത് അള്ളാഹുവിൻ്റെ സന്നിധിയിലെത്തി അവിടുന്ന് അള്ളാഹുമായുള്ള അഭിമുഖ സംഭാഷണത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 50 വക്ത് നിസ്കാരം കിട്ടുന്നത്. പിന്നെ അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഇടപെടൽ മുഖേന മൂലം അത് പലതവണയായി അള്ളാഹുവിനോട് റിക്വസ്റ്റ് ചെയ്ത് അത് അഞ്ചാക്കി ചുരുക്കി കിട്ടിയതാണ്. അത് മറ്റൊരു സംഭവം. എന്നാൽ ഈ അഞ്ച് വക്ത് നിസ്കാരം നമുക്ക് ഫർളാണ്. മാത്രമല്ല ഇത് രാത്രിയും പകലുമുണ്ട്. പകൽ എന്ന് പറയുമ്പോൾ ലുഹർ അസർ ഇത് രണ്ടും പകലിലുള്ള നിസ്കാരം. രാത്രിയാണ് നമുക്ക് സുബ്ഹ് മഗ്രിബ് ഇശ. സുബ്ഹ് എന്ന് പറയുമ്പോൾ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പാണല്ലോ, സൂര്യൻ ഉദിച്ചതിന് ശേഷമല്ലേ നമ്മൾ പകലെന്ന് പറയാം. അപ്പോൾ രാത്രി മൂന്ന്, രാത്രിയുടെ അവസാന ഭാഗത്താണെങ്കിലും രാത്രിയിൽ മൂന്ന്, പകലിൽ രണ്ട്, ഇങ്ങനെ അഞ്ച് വക്ത് നിസ്കാരം. ഇത് ദീനിൽ പരസ്യമായി അറിയപ്പെട്ട കാര്യമാണ്. ഇതിനെ ഇസ്ലാം പറയുന്നത് മഅലൂമത്തുൻ മിനദ്ദീൻ ബിദ്ദറൂറ, ദീനിൽ എല്ലാവരും പരസ്യമായിട്ട് അറിയപ്പെട്ട കാര്യമാണ് നിസ്കാരം. അതുകൊണ്ട് തന്നെ നിസ്കാരത്തെ ആരെങ്കിലും നിഷേധിച്ചാൽ അവൻ്റെ വിധി എന്താണ്?
മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്, കുറച്ച് കാലം മുമ്പ് ചേകന്നൂർ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം ഉണ്ടായിരുന്നു. അവർക്ക് മൂന്ന് വക്തി നിസ്കാരം മതി. ആ നിസ്കാരത്തോട് മടിയുള്ള ആൾക്കൊക്കെ അതിൽ പോയി കൂടിയാൽ മതിയോ? അതിനെക്കൊണ്ട് പ്രശ്നമുണ്ടോ? ആലോചിക്കേണ്ട വിഷയമാണ്. ചിലപ്പോൾ ഇനിയും വരാം അങ്ങനെയുള്ള പല പാർട്ടികളും സംഘടനകളൊക്കെ. ഇവിടെ കേരളത്തിലുണ്ടായിരുന്നു ചേകന്നൂർ മൗലവി എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടാക്കിയതാണ് അങ്ങനെ ഒരു പ്രസ്ഥാനം. ഇപ്പം അത് വളരെ ദുർബലമായി പോയെങ്കിലും അതിൻ്റെ ആളുകൾ ഇപ്പോഴുണ്ട്. അദ്ദേഹത്തെ കൊല്ലപ്പെടുകയും ചെയ്തു. എന്നാൽ അവർ വാദിച്ചത് മൂന്ന് വക്ത് മതി നിസ്കാരം എന്നാണ്. ഖുർആൻ വെച്ചിട്ടാണ് അവരെയും വാദം. ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് മൂന്ന് വക്തായിട്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും അവരങ്ങനെ തന്നെ നടപ്പിലാക്കുകയും ചെയ്തു. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മൂന്ന് വക്തല്ല, നമുക്ക് അഞ്ച് വക്ത് തന്നെയാണ്. മൂന്ന് വക്താക്കി ചുരുക്കാനോ അല്ലെങ്കിൽ ഒരു വക്ത തന്നെ നിഷേധിച്ചാലും അല്ലെങ്കിൽ മൊത്തത്തിൽ അഞ്ച് വക്ത് നിസ്കാരേ ഇല്ല എന്നൊരാൾ നിഷേധിച്ചാൽ എന്താണ് അവൻ്റെ നിയമം, അവൻ്റെ വിധി എന്താ? പരിശുദ്ധമായ ഇസ്ലാം പറയുന്നു, നിസ്കാരത്തിൻ്റെ വുജൂബിനെ ആരെങ്കിലും നിഷേധിച്ചു കഴിഞ്ഞാൽ അവൻ കാഫിറായി, അവൻ ഇസ്ലാമിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്തുപോയി എന്നാണ് പരിശുദ്ധമായ ഇസ്ലാം വിധിക്കുന്നത്. അതുകൊണ്ട് നിസ്കാരം ഒരിക്കലും നിഷേധിക്കാൻ പാടില്ല. നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും നിഷേധിക്കാൻ പാടില്ല. പിന്നെ ഈ നിസ്കാരം, ഈ അഞ്ച് വക്ത് മുമ്പുള്ള എല്ലാ പ്രവാചകന്മാർക്കും ഇതുപോലെ നിർബന്ധമാക്കപ്പെട്ടതായിരുന്നോ? അതല്ല, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ അവിടുത്തെ ഉമ്മത്തിന് വേണ്ടി മാത്രമായിട്ടാണോ ഇത് നിർബന്ധമാക്കപ്പെട്ടത്? നമുക്കതിനെക്കുറിച്ചൊന്ന് പഠിക്കാം. യഥാർത്ഥത്തിൽ ഈ നിസ്കാരങ്ങളെല്ലാം, ഈ അഞ്ച് വക്ത് നിസ്കാരം മുമ്പുള്ള പ്രവാചകന്മാർക്കൊന്നും ഇങ്ങനെ ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടില്ല എന്നാണ്. അവർക്കൊക്കെ ഓരോ വക്തുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം. നേരെ മറിച്ച് നമുക്കുള്ളതുപോലെ അഞ്ച് വക്ത് നിസ്കാരം ഉണ്ടായിരുന്നില്ല എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാം. സുബ്ഹ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ നിസ്കാരമായിരുന്നു. ളുഹ്ര് ദാവൂദ് അലൈഹിസ്സലാമിൻ്റെ നിസ്കാരമായിരുന്നു. അസ്ർ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ നിസ്കാരമായിരുന്നു. മഗ്രിബ് യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ നിസ്കാരമായിരുന്നു. ഇശാ യൂനുസ് അലൈഹിസ്സലാമിൻ്റെ നിസ്കാരമായിരുന്നു. എന്നാൽ ഈ പറഞ്ഞ ഓരോ പ്രവാചകന്മാർക്കും ഈ അഞ്ച് വക്ത് നിസ്കാരങ്ങളും ഉണ്ടായിട്ടില്ല, ഒന്നിച്ചുണ്ടായിട്ടില്ല. അവർക്ക് ഓരോ വക്ത് ഉണ്ടായിരുന്നു എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കുന്നു. നിസ്കാരം എപ്പോഴാണ് നിർബന്ധമാക്കപ്പെട്ടത്? നുബുവത്തിന് ശേഷം 10-ാം വർഷം ലൈലത്തുൽ ഇസ്രാ, ഇസ്രാഇന്റെ രാത്രിയാണ് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത്. ഇസ്രാഇന്റെ രാത്രി, അതായത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്രാവും മിഅ്റാജും നടന്ന ആ രാത്രി, അന്നാണ് ഈ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത്. അത് റജബ് 27-ാണ്. അതാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് അറിയാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നിസ്കാരം ആർക്കൊക്കെയാണ് നിർബന്ധമായിട്ടുള്ളത്. എല്ലാവർക്കും നിസ്കാരം നിർബന്ധമാണോ? ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ ഭ്രാന്തുള്ള ആളാണ്, ഒരു നാട്ടിലൊരു ഭ്രാന്തനുണ്ട്, അയാൾക്ക് നിസ്കാരം നിർബന്ധമുണ്ടോ? അയാൾ നിസ്കരിക്കൂലല്ലോ. ഇനി ഒരാൾ ബോധം കെട്ട് വീണു, ബോധക്ഷയായിട്ട് അയാൾ ഇങ്ങനെ കിടക്കുകയാണ്, അയാൾക്ക് നിസ്കാരം നിർബന്ധമുണ്ടോ? അതുപോലെ ഒരാൾക്ക് മസ്ത് സംഭവിച്ചു, അങ്ങനെയുള്ള ആൾക്ക് നിസ്കാരം നിർബന്ധമുണ്ടോ? ചെറിയ കുട്ടികൾക്ക് നിസ്കാരം നിർബന്ധമുണ്ടോ? എന്താണ് മറുപടി? യഥാർത്ഥത്തിൽ അഞ്ച് വക്ത് നിസ്കാരം നിർബന്ധമാകുന്നത് പ്രായപൂർത്തിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനുമാണ്. പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനുമാണ്
അഞ്ചു ഭക്തി നിസ്കാരം നിർബന്ധമാവും. അത് ആണായാലും പെണ്ണായാലും. അപ്പോൾ മുസ്ലിമല്ലാത്ത ആളുകൾക്ക് നിസ്കാരം നിർബന്ധമില്ല. അതേപോലെ തന്നെ കുട്ടികൾക്ക് നിസ്കാരം നിർബന്ധമില്ല, കാരണം പ്രായപൂർത്തിയാകണം എന്ന് പറഞ്ഞു. ബുദ്ധി വേണമെന്ന് പറയുമ്പോൾ ഭ്രാന്തനില്ല, അതുപോലെ തന്നെ ബോധക്ഷയായവൻ മസ്തായവൻ ഇവർക്കും നിസ്കാരം നിർബന്ധമില്ല. പക്ഷെ ഈ മൂന്ന് കാര്യത്തിൽ ബോധക്ഷയമാകുന്നതിലും മസ്താകുന്നതിലും ഭ്രാന്താകുന്നതിലും അവൻ്റെ തന്നെ എന്തോ പരിധിവിട്ട പ്രവർത്തനം കൊണ്ടാണെങ്കിൽ അത് നിർബന്ധമാകും. പിന്നീട് ആ നിസ്കാരം അവർ നിർബന്ധമായ ആ നിസ്കാരം അവർ പിന്നീട് വീട്ടേണ്ടി വരും. എന്നാൽ ഹൈള് നിഫാസ് ഇതുള്ള സ്ത്രീകൾക്കും നിസ്കാരം നിർബന്ധമില്ല, അവർക്കത് മടക്കേണ്ടതുമില്ല, പിന്നീട് അവർ ആ നിസ്കാരം വീട്ടേണ്ടതുമില്ല. ആ കാലയളവിൽ അവർക്ക് നഷ്ടപ്പെട്ട നിസ്കാരം അവർക്ക് ഇസ്ലാം അത് ഒഴിവാക്കി കൊടുത്തിരിക്കുക, അതിലിളവ് നൽകപ്പെട്ടിരിക്കുക. അപ്പോൾ കുട്ടിക്കും നിസ്കാരം നിർബന്ധമില്ല, കാരണം പ്രായപൂർത്തിയാകണം നിസ്കാരം നിർബന്ധമാകണമെങ്കിൽ. പിന്നെ അവിടെ ഒരു സംശയമുള്ളത്, പ്രായപൂർത്തിയാവൽ എങ്ങനെയാണ്? പ്രായപൂർത്തിയാവുക എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹൈളായിക്കഴിഞ്ഞാൽ, ആർത്തവം തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് പ്രായപൂർത്തിയായി. അത് ചിലപ്പോൾ 9 വയസ്സിലാകാം, സാധാരണ അങ്ങനെ സംഭവിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ശേഷമാകാം. ഏതായാലും 15 വയസ്സിന് മുമ്പ് എപ്പം ഹൈളായിക്കഴിഞ്ഞാലും അവർക്ക് നിസ്കാരം നിർബന്ധമായി, പ്രായപൂർത്തിയായി. ഇനി ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്കലനമുണ്ടായാൽ, അത് 15 വയസ്സിന് മുമ്പ് എപ്പോൾ സ്കലനമുണ്ടായാലും പ്രായപൂർത്തിയായി. ഇനി സ്കലനമോ ഹൈളോ ഒന്നും ഉണ്ടായിട്ടില്ല, എന്നാൽ 15 വയസ്സാവലോടുകൂടി പ്രായപൂർത്തിയായി. ഇതാണ് ഷാഫി മദ്ഹബ്. ഈ വിഷയത്തിൽ ഹനഫി മദ്ഹബിൽ വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ഷാഫി മദ്ഹബാണല്ലോ നമ്മുടെ മദ്ഹബ്, അത് പ്രകാരം 15 വയസ്സാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചുരുക്കാം, ഇൻഷാ അല്ലാ ഇതുപോലെ കൂടുതലാവാത്ത രൂപത്തിൽ വേഗം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന തരത്തിൽ അല്പാൽപമായി നമുക്ക് പഠിക്കലായിരിക്കും ഉചിതം. അതുകൊണ്ട് തീർച്ചയായും ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഇനി നമുക്ക് നല്ല നിലക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയി കർമ്മശാസ്ത്ര വിധികളൊക്കെ നമ്മൾ പഠിക്കാൻ മുന്നോട്ട് വരണം. അതിന് അല്ലാഹു തആല തൗഫീക് ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.